ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. തിരുവോണനാളിന്റെ ആഘോഷ ലഹരിയിലാണ് നഗരം ഇപ്പോഴും. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മത്സരമായി തന്നെയായിരുന്നു ഇത്തവണയും നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഓണം കൊണ്ടാടിയത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സൌമ്യ കേസിൽ സംസ്ഥാന സർക്കാർ വേണ്ട പരിഗണന നൽകിയില്ലെന്ന് കുമ്മനം രാജശേഖരൻ. മുഖ്യമന്ത്രിയുടെയും ഗോവിന്ദസ്വാമിയുടെയും കോലങ്ങൾ തൂക്കിലേറ്റി പ്രതിഷേധിച്ച് യുവമോർച്ച. ശ്രീനാരായണ ഗുരുദേവന്റെ 162 ജന്മദിനം. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ജില്ലയുടെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വൈകല്യങ്ങൾ മറന്നൊരു ആഘോഷം. വാർത്തകൾ വിശദമായി. സൗമ്യ കേസ് തുടക്കം മുതൽ അഭ്യൂഹങ്ങളും സംശയങ്ങളും നിറഞ്ഞതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. സൗമ്യക്കും കുടുംബത്തിനും നീതി നിഷേധിക്കപ്പെട്ടതായും കുമ്മനം പറഞ്ഞു. സുപ്രീം കോടതി വരെ കേസിന് പോവാൻ ഗോവിന്ദസ്വാമിക്ക് എങ്ങനെ സാധിച്ചുവെന്നും സംസ്ഥാന സർക്കാരും സർക്കാരിന്റെ പോലീസും നിശബ്ദത പാലിച്ചുവെന്നും ഈ കേസിന് വേണ്ടത്ര ഗൌരവം കൊടുത്തില്ലെന്നും കുമ്മനം പറഞ്ഞു. ഈ കേസ് സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ ഒട്ടേറെ അഭ്യൂഹങ്ങളും സംശയങ്ങളും നിലനിന്നിരുന്നു. വളരെ പ്രധാനപ്പെട്ടത് ഈ പ്രതി ഗോവിന്ദസ്വാമിയെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ്. ഈ കേസിന്റെ വിധി ഇപ്രകാരത്തിൽ സൗമ്യക്കും സൗമ്യയുടെ കുടുംബങ്ങൾക്കും ഒക്കെ നീതി നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിയതിൽ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആളിന് ഇത്തരത്തിൽ കേസ് നടത്തിക്കൊണ്ടു പോകാൻ സുപ്രീം കോടതി വരെ അഭിഭാഷകരെയെല്ലാം നിയമിച്ച് ഈ കേസ് നടത്തിക്കൊണ്ടു പോകാൻ എങ്ങനെ സാധിച്ചു? ആദ്യം മുതൽ തന്നെ പോലീസ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഗവൺമെന്റ് അക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാട്ടിയിട്ടില്ലേ? ഈ കേസിന്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയാശങ്കകൾ ബന്ധുമിത്രാദികൾ മനുഷ്യാവകാശ പ്രസ്ഥാനക്കാർ എല്ലാവരും ഉന്നയിക്കുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് സർക്കാരിൻ്റെ പോലീസ് എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു? ഇപ്പോൾ ഈ വിധി വന്നതോടുകൂടി ചിത്രം വളരെ വ്യക്തമാണ്. സംസ്ഥാന സർക്കാർ ഈ കേസിൻ്റെ നടത്തിപ്പിൽ യാതൊരു വിധത്തിലുള്ള കാര്യക്ഷമതയും കാട്ടിയില്ല. സൗമ്യ വധക്കേസ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് യുവമോർച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗോവിന്ദസ്വാമിയുടെയും കോലം തൂക്കിലേറ്റി. ഇന്നും നാളെയുമായി കേരളത്തിലെ പലയിടത്തും ഇതിനെതിരെ പ്രതിഷേധം അലയടിക്കുമെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിന്റെ വിധിയിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പ്രതിഷേധ മാർച്ച് നടന്നു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗോവിന്ദസ്വാമിയുടെയും കോലം തൂക്കിലേറ്റി. സൗമ്യ വധക്കേസ് അട്ടിമറിച്ചതായും ഇന്നും നാളെയുമായി കേരളത്തിൽ പലയിടത്തും ഇതിനെതിരെ പ്രതിഷേധം അലയടിക്കുമെന്നും അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു. സൗമ്യയെ കൊലപ്പെടുത്തിയതിന് തെളിവില്ല, സൗമ്യയെ കലാസംഗം ചെയ്തതിന് ശക്തമായിട്ടുള്ള തെളിവില്ല എന്നാണ് വിധിന്യായത്തിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരാമർശിച്ചിട്ടുള്ളത്.
തൃശൂരിലുള്ള അതിവേഗ കോടതിയിൽ ആ കോടതിയിൽ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തിയിട്ടായിരുന്നു പ്രോസിക്യൂഷൻ ഈ പ്രതിക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ എത്തിയപ്പോ ആ തെളിവ് ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ പ്രോസിക്യൂഷൻ വിഭാഗം പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രദീഷ് മാറാട്ട്, ജനറൽ സെക്രട്ടറി ദിപിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാകേഷ് എന്നിവരും മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ശ്രീനാരായണ ഗുരുവിന്റെ 162 ജന്മദിനാഘോഷങ്ങൾക്ക് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തുടക്കമായി. ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രൻ ശ്രീനാരായണ ഗുരുവിന്റെ ഛായാപടത്തിനു മുമ്പിൽ ജ്യോതി തെളിച്ചതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശ്രീനാരായണ ഗുരുവിന്റെ 162 ജയന്തി ആഘോഷത്തിന് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തുടക്കമായി. ബ്രഹ്മശ്രീ കെ വി ശിബുശാന്തിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ക്ഷേത്രം പ്രസിഡന്റ് പി വി ചന്ദ്രനാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഛായാപടത്തിനു മുൻപിൽ ജ്യോതി തെളിയിച്ച് ആഘോഷത്തിന് ആരംഭം കുറിച്ചത്. ക്ഷേത്രഭജന സമിതിയുടെയും വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭജനയും നടന്നു. ചടങ്ങിൽ അനുരുദ്ധൻ എഴുത്തുപള്ളി, സുന്ദർദാസ്, സുരേഷ് ബാബു, കെ വി അരുൺ, കെ വി അനേക് തുടങ്ങിയവർ സംബന്ധിച്ചു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ. നാടും നഗരവും ഓണാഘോഷ തിമിർപ്പിലായിരുന്നപ്പോൾ വൈകല്യങ്ങൾ മറന്നുകൊണ്ടുള്ള ആഘോഷമായിരുന്നു ഏറെ ശ്രദ്ധേയമായത്. ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും പരിവാർ കോഴിക്കോടും ജെ ഡി ടിയും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും രക്ഷിതാക്കൾക്കും ഒരുക്കിയ ഓണവിരുന്നാണ് ശ്രദ്ധേയമായത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ഡി ടി പി സിയുടെയും ഇത്തവണത്തെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടിയത് ജെ ഡി ടിയിൽ നടന്ന ആഘോഷ പരിപാടികളായിരുന്നു. പ്രത്യേക പരിഗണനയും പരിചരണവും നൽകേണ്ട ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും നൽകിയ ഓണം ബക്രീദ് ആഘോഷമായിരുന്നു അത്. കളിയും ചിരിയുമായി അമ്മമാർക്കൊപ്പം എത്തിയവർക്ക് ആഘോഷത്തിന്റെ പൂരമാണ് അവിടെ ഒരുക്കിയിരുന്നത്. വൈകല്യങ്ങളെ മറന്ന് തങ്ങൾക്കായി ഒരുക്കിയ ആഘോഷങ്ങളിൽ ആഹ്ലാദത്തോടെ തന്നെയാണ് അവർ പങ്കുചേർന്നതും. അതിൽ വാശിയേറിയ കസേരകളിയായിരുന്നു ആകർഷകമായത്. വൃത്താകൃതിയിൽ അടുക്കിവെച്ച കസേരകൾക്കു ചുറ്റും വാശിയോടെ മത്സരിച്ചവർക്ക് ആവേശമായത് അമ്മമാർ തന്നെയായിരുന്നു. ആ ആവേശമായിരുന്നു അവരിൽ മത്സരത്തിന്റെ അന്തരീക്ഷം നൽകിയതും. തീർത്തും വ്യത്യസ്തമായൊരു ഓണാഘോഷം. കടലോളം കണ്ണുനീർ അടക്കി പിടിച്ച് ഇവരെ നെഞ്ചോട് ചേർത്തിയ അമ്മമാർക്ക് എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കുവാനും സന്തോഷിക്കുവാനും ഈ ആഘോഷം അവസരമൊരുക്കിയിരുന്നു. ആവേശം പകരുന്ന കസേരകളിയും അമ്മമാർക്കായും നടത്തിയിരുന്നു. ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയായി നടക്കുന്ന രക്ഷിതാക്കൾക്ക് അവർക്ക് ഓണാഘോഷം അവരുടേതായ ഒരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്നുള്ള അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി ജില്ലാ ഭരണകൂടവും പിന്നെ പരിവാറും മറ്റുള്ള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഇതിനു വേണ്ടി ഒരു വേദി ഒരുക്കിയത്. തുടർന്ന് എസ് ഇന്ത്യ വളണ്ടിയേഴ്സ് ഒരുക്കിയ പൂക്കളത്തിനൊപ്പം ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കുവാനും ആരും മറന്നിരുന്നില്ല. ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ജെ ഡി ടിയും പരിവാർ കോഴിക്കോടും സംയുക്തമായി നടത്തിയ ഓണം ബക്രീദ് ആഘോഷങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സയ്യിദ് അക്ബർ ബാദുഷാഗൻ ഉദ്ഘാടനം ചെയ്തു. എന്തെന്നാൽ ഇതൊരിക്കലും ഒരു അവസ്ഥയല്ല. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും, എനിക്കോ എന്റെ കുടുംബത്തിനും എല്ലാവർക്കും വന്നു ചേരാണ്. എന്നാൽ ഇന്ന് നമുക്കത് കിട്ടി, നമ്മൾ ആ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ സാധനങ്ങളും അമാനത്തെന്ന് പറയും. നമ്മൾക്ക് കിട്ടിയ സാധനം തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അത് തിരിച്ചേൽപ്പിച്ച് മടങ്ങി പോകേണ്ടവരാണ്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും കയ്യിൽ വെക്കാനുള്ളതല്ല. ഈ സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് പോകേണ്ട ചില വസ്തുക്കളിൽ ഒരു വസ്തുവാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പരിവാർ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ കോയട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികലാംഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബാലൻ കാട്ടങ്ങൽ, ജെ ഡി ടി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷർമിള, പരിവാർ ജില്ലാ സെക്രട്ടറി രാജൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള.
വിലക്കുറുവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്ര വ്യാപാര പാരമ്പര്യമുള്ള കെ വി കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്ര വ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിരകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150 ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരി, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് കെ വി കോംപ്ലക്സിൽ നിന്നാവട്ടെ. കെ വി കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി അഫ്സലാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടത്. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി അഫ്സലിനെയാണ് കാണാതായത്. വ്യാഴാഴ്ച രാവിലെ 11:30 അഫ്സലിന്റെ മൃതദേഹം കടലിൽ കണ്ടെത്തി. രക്ഷപ്പെടുത്തിയ 3 ഒരാളുടെ നില ഗുരുതരമാണ്. ഇവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ജില്ലയിലെ +1 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഓണാഘോഷത്തിന്റെ 4 ദിനം മാനാഞ്ചിറയിലെ വേദി ഉണർന്നത് യോഗ, ആയോധന കല, നാടൻ കലാമേള എന്നിവയോടെയായിരുന്നു. ഇതോടൊപ്പം തിരുവാതിരക്കളി, കുമ്മാട്ടിക്കളി, ഓണപ്പാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ 4 ദിനം മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, പ്രകടനം, കുംഫു, തിരുവാതിരക്കളി, കുമ്മാണ്ടിക്കളി, ഓണപ്പാട്ട് എന്നിവയാണ് അവതരിപ്പിക്കപ്പെട്ടത്. മാനാഞ്ചിറയിലെ നിറഞ്ഞ സദസ്സ് കലാ അഭ്യാസ പ്രകടനങ്ങളെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഫോക്സ് ആർട്സ് കമ്മിറ്റി ചെയർമാൻ ടി വി ബാലൻ അധ്യക്ഷം വഹിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ചൈതന്യ ഹാളിനി കല്യാണ മണ്ഡപമായി ഒരുങ്ങും. ഹാളിന്റെ പുനർനിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രൻ നിർവഹിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ചൈതന്യ ഹാളിനിനെ പുതിയ മുഖമായിരിക്കും. 25 വർഷത്തോളമായി പ്രവർത്തന നിരതമായി കിടന്നിരുന്ന ഈ ഹാൾ വിവാഹ മണ്ഡപമായി പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. പുനർനിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രൻ നിർവഹിച്ചു. 1 വിവാഹം നടത്താനുള്ള ഇടമായി ചൈതന്യ ഹാളിനി മാറും. ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ് സുന്ദർദാസ് ഭരോളി, ജനറൽ സെക്രട്ടറി അനിരുദ്ധൻ എഴുത്തുപള്ളി, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത്, ട്രഷറർ കെ വി അരുൺ, കെ വി അനേക് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എമു ഒരു ഭീകരജീവിയല്ല. സെൽഫി എടുക്കുവാനും കൂട്ടുകൂടാനും ഒരു വലിയ പക്ഷി നഗരത്തിലെത്തിയിട്ടുണ്ട്. ഈ കൗതുകമുണർത്തുന്ന കാഴ്ച ഡി ടി പി സിയുടെ അക്വേറിയത്തിലാണ് എത്തിയത്. എമു ഒരു ഭീകരജീവിയല്ല. ഭൂമിയിലെ ഏറ്റവും വലിയ 2 പക്ഷിയായ എമു കോഴിക്കോട്ട് എത്തിയിട്ടുണ്ട്. കാണാൻ ആള് ഭീകരനാണെങ്കിലും പേരും രൂപവും അന്വർത്ഥമാക്കും വിധം നമുക്കിടയിൽ ഒരാളാവാൻ ആഗ്രഹിക്കുന്ന ആളായാണ് നഗരത്തിലെത്തിയിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിലെ ഡി ടി പി സിയുടെ അക്വേറിയം കാണാൻ വരുന്നവർക്ക് എമുവിനോടൊപ്പം ഫ്രീയായി ഒരു സെൽഫിയും എടുക്കാം. കമ്പിവല ഉപയോഗിച്ച് 6 ഉയരത്തിൽ തുറസായ സ്ഥലങ്ങളിലാണ് എമുവിനെ സാധാരണ വളർത്താറുള്ളത്. ആരിസിന്റെ ഓമനകളായ റാണിയും പൊന്നുവും കണ്ണനും മണിക്കുട്ടനും അങ്ങനെയല്ല വളർന്നത്. തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ആരിസ് ഇവരെ പരിപാലിക്കുന്നത്. അത്രയും സ്നേഹിച്ചിട്ട് കുട്ടികളുടെ കയ്യിൽ ഇത് കുരുത ചെയ്യില്ല, ഒരാളൊന്നും ചെയ്യൂല. അത്രയും ആൾക്കാർ എമ്മിനെ കണ്ട പേടിച്ചു പോയി. എമ്മു എന്ന് പറഞ്ഞ ഒരു സാധു ജീവിനമായുള്ള ഒരു ജീവില്ല. മഴയും വെയിലും ഒന്നും കൊണ്ടല്ല, ഒരു പ്രശ്നമില്ല, ഒരു സൂക്കടും വരില്ല. അത്രയും ട്രെയിനിങ്ങും അതിൽ ആഴ്ചയിലായിരുന്നു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് നിലനിർത്തി കൊടുക്കാൻ. ഇപ്പൊ 3000 ആൾക്കാരും ഇവിടെ വന്നു പോകേണ്ട, ഒരു കുട്ടികളൊന്നും കാട്ടില്ലത്.
നീണ്ട നാളത്തെ പരിശീലനത്തിനൊടുവിലാണ് മനുഷ്യരുമായി ഇവർ ഇണങ്ങിയിട്ടുള്ളത്. അക്വേറിയത്തിലെത്തുന്ന കുട്ടികൾക്ക് ഇവർ ഒരു കൗതുകമാണ്. തൊട്ടൊഴിയാനും ഉമ്മ വയ്ക്കുവാനും സെൽഫി എടുക്കുവാനും ഒപ്പം കളിക്കുവാനും റാണിയും പൊന്നും മണിക്കുട്ടനും കണ്ണനും നമുക്കൊപ്പം തന്നെ ഉണ്ടാവും. അവർ പരസ്പരം തന്നെ ഐക്യത്തോടെയാണ് കാഴ്ചക്കാർക്കൊപ്പം നടക്കുന്നത്. കോഴിക്കോട്ടെത്തിയ ഈ എമ്മുവിനെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കാഴ്ചക്കാരിലൊരാളായി നടക്കുന്ന ഏറ്റവും വലിയ ഈ രണ്ടാമത്തെ പക്ഷി അപൂർവരായാണ് നഗരത്തിലെത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറിവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്ര വ്യാപാര പാരമ്പര്യമുള്ള കെ വി കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്ര വ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150 ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരി, സെൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് കെ വി കോംപ്ലക്സിൽ നിന്നാവട്ടെ. കെ വി കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. ജീവിതത്തിൻ അഴകിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. ആഹ്ലാദത്തിന്റെയും സമൃദ്ധിയുടെയും പൂക്കളമൊരുക്കി പൊന്നോണവും ത്യാഗസഹന സ്മരണകൾ ഉണർത്തി ബക്രീദും ഒരുമിച്ചെത്തിയത് ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ പൊലിമ കൂട്ടി. കലാകാരന്മാരെയും കലയെയും എന്നും നെഞ്ചേറ്റുന്ന കോഴിക്കോട്ടുകാർ ഈ ആഘോഷവും കെങ്കേമമാക്കി. അന്ത്യസൂര്യന്റെ ചുകപ്പിനേക്കാൾ മനോഹരമായിരുന്നു ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ഓണാഘോഷങ്ങൾ. കമ്മിറ്റികളുടെ ഏകോപനവും അതിലുപരി ജനകീയമാക്കാൻ ജനപ്രതിനിധികളടക്കമുള്ളവരുടെ സഹകരണവും ആഘോഷങ്ങളെ പാരമ്യത്തിലെത്തിച്ചു. വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമാക്കി സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇതിനോടൊപ്പം കൈചേർന്നു. ബീച്ച്, ഓപ്പൺ സ്റ്റേജ്, മാനഞ്ചിറ മൈതാനം, ടൗൺ ഹാൾ, ആർട്ട് ഗാലറി, ടാഗോർ ഹാൾ, ആനക്കുളം സാംസ്കാരിക കേന്ദ്രം, മോഡൽ സ്കൂൾ, ഇൻഡോർ സ്റ്റേഡിയം, കുറ്റിച്ചിറ, ബട്ട്റോഡ് ബീച്ച് ഓപ്പൺ സ്റ്റേജ് എന്നിവിടങ്ങളിലെ വേദികളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിച്ചു. കലാകാരന്മാരെ എന്നും നെഞ്ചോട് ചേർക്കുന്ന കോഴിക്കോടൻ മണ്ണ് അങ്ങനെയൊക്കെ തന്നെയാണ്. കടപ്പുറത്തെ ഓരോ മണൽത്തരികൾക്കും സുപരിചിതമാണ് ഈ ഭാവരാഗത്താള സരളയ വിന്യാസങ്ങളുടെ സംവേദനങ്ങൾ. ക്യാമറമാൻ കൃതേഷ് വെങ്കിരിക്കൊപ്പം സജീഷ് കുമാർ തറയിൽ, ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോടിന്റെ ഓണാഘോഷത്തിന് കുമ്മിയടിച്ചും കൈകൊട്ടിയും മട്ടന്നൂർ സിസ്റ്റേഴ്സ് കാണികളിൽ ഇടം നേടി. മാനാഞ്ചിറയിൽ നടന്ന ആഘോഷ പരിപാടിയിലാണ് സിസ്റ്റേഴ്സിന്റെ തിരുവാതിരക്കളി അരങ്ങേറിയത്. അതിനീതി കളിക്കണം നാമുക്കെല്ലാവർക്കും.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. മുസ്ലിം ലീഗ് ബേപ്പൂർ ടൌൺ കമ്മിറ്റി ബേപ്പൂർ മണ്ഡലം ദമാം KMCCയുടെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ബൈത്തുറഹ്മ വീടുകളുടെ തറക്കല്ലിടൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. എം മുഹമ്മദ് കോയ ഹാജി അധ്യക്ഷം വഹിച്ചു. ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായൻ ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു. ദമാം KMCC ഭാരവാഹികളായ ഹസൻ കോയ ചാലിയം, PV സലാം, മണ്ഡലം ലീഗ് പ്രസിഡന്റ് NC അബ്ദുൾ റസാഖ്, ജനറൽ സെക്രട്ടറി KK ആലിക്കുട്ടി, MI മുഹമ്മദ് കോയ ഹാജി, സയ്യിദ് TP ആസിഫ് തങ്ങൾ, NK ബിച്ചിക്കോയ, VK മുഹമ്മദ് കോയ, VP അബ്ദുൾ ജബ്ബാർ, KP സമദ്, PM ഹനീഫ, PP അബൂബക്കർ, KP റിയാസ് ഹാജി, CP മുസ്തഫ ഹാജി, BP കുഞ്ഞാമു വൈദ്യർ, PV താജുദ്ദീൻ, CP നവാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൌമ്യ കേസിൽ സംസ്ഥാന സർക്കാർ വേണ്ട പരിഗണന നൽകിയില്ലെന്ന് കുമ്മനം രാജശേഖരൻ. മുഖ്യമന്ത്രിയുടെയും ഗോവിന്ദസ്വാമിയുടെയും കോലങ്ങൾ തൂക്കിലേറ്റി പ്രതിഷേധിച്ച് യുവമോർച്ച. ശ്രീനാരായണ ഗുരുദേവന്റെ 162 ജന്മദിനം. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ജില്ലയുടെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വൈകല്യങ്ങൾ മറന്നൊരു ആഘോഷം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.